നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി കലിയുഗത്തിൽ വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആർക്കും സമയമില്ല. അതുകൊണ്ട് കലിയുഗത്തിൽ യോജിച്ചത് നാരദീയ ഭക്തിയാണെന്ന് ആചാര്യന്മാർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗം ബഹു കഠിനമാണ്. നിഷ്കാമമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ കർമ്മം ബന്ധന കാരണമായി തീരും. പോരെങ്കിൽ കലിയുഗത്തിലെ മനുഷ്യൻ അന്നഗത പ്രാണനാണ്. സർവകർമ്മങ്ങളും വിധിക്ക് അനുസരിച്ച് ചെയ്യാൻ സമയമുണ്ടാകില്ല. രോഗിക്ക് മരുന്നുണ്ടാക്കി കൊടുത്ത് രോഗം ഭേദമാക്കാൻ ശ്രമിച്ചാൽ രോഗി ചിലപ്പോൾ മരുന്നുണ്ടാക്കി തീരുന്നത് വരെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതേ മരുന്ന് കടയിൽ നിന്നും വാങ്ങിക്കൊടുക്കണം. നാരദീയ ഭക്തി എന്നാൽ ഭഗവാന്റെ നാമങ്ങളും ഗുണങ്ങളും കീർത്തിക്കുക എന്നതാണ്. ഭൂരിപക്ഷം പേർക്കും കലിയുഗത്തിൽ കർമ്മയോഗം പറ്റിയതല്ല. പൂർവജന്മകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനുള്ള കാലത്തോളം ലോകത്തിൽ കർമ്മം ചെയ്യുക. എന്നാലും ഈശ്വരനോട് അനുരാഗവും ഭക്തിയും സമ്പാദിക്കണം. ഈശ്വരന്റെ സമഗുണ കീർത്തനം കൊണ്ട് കർമ്മക്ഷയം വരും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോട് അഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിലാമാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാലനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. യുദ്ധം പറഞ്ഞു കൈയും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശതുല്യമുഖിയായ മാനിനി താരാജഗന്മോഹിനി താരാജഗൻ മനോമോഹിനി സുന്ദരീ ലക്ഷ്മീ സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളകോ തവ മന്ദിരമായതിതെന്നറിഞ്ഞീലയോ ഭക്തനായത്രയുമുത്തമനായി തവ ഭൃത്യനായൊരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി
ചാപല്യമേറും ഇജ്ജാതികൾക്കോർക്കണം. ഇനി രാമായണ ദർശനം. നയകുശലതയോടെ ഹനുമാൻ ക്രുദ്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെ അനുനയിപ്പിക്കുന്നു. തുടർന്ന് ലക്ഷ്മണനെയും കൂട്ടി കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. കൊട്ടാരവാതിൽക്കൽ നിന്നിരുന്ന താരയാകട്ടെ വിനയാന്യതയായി ലക്ഷ്മണനെ സ്വീകരിച്ച് ആനയിക്കുന്നു. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി നമുക്കായി വിവരിക്കുന്നത്. ലക്ഷ്മണൻ അരികിലേക്ക് അംഗദനും ഹനുമാനും ചെന്നു. സുഗ്രീവ നിർദ്ദേശം മാനിച്ച് താര മധ്യകക്ഷിയിൽ തന്നെ കാത്തുനിന്നു ലക്ഷ്മണനെ. ഈ ഭാഗത്ത് വാൽമീകീയത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയം, അങ്ങേയറ്റം നയകോവിദയാണ്. നയത്തെ നല്ലതുപോലെ അറിഞ്ഞ് സംസാരിക്കാനും മറ്റും കുശലയാണ് താര എന്ന പരാമർശം വരുന്നുണ്ട്. അപ്രകാരമുള്ള താരയെയാണ് ആദ്യം പറഞ്ഞയക്കുന്നത്. മറ്റൊന്ന്, സ്ത്രീയായ താരയെ കാണുമ്പോൾ സ്വാഭാവികമായും ഒരു സ്ത്രീയെ ആക്രമിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് ലക്ഷ്മണൻ്റെ ക്രോധം അല്പം ശമിപ്പിക്കാൻ കഴിയും എന്നുള്ള ഉത്തമ വിശ്വാസം സുഗ്രീവൻ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിനനുസൃതമായി താര മധ്യകക്ഷിയിൽ നിൽക്കുന്നു. ഈ സമയത്ത് താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്തിയാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലമ്മാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവ് സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടുവണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഹനുമാനും അംഗദനും ചേർന്ന് സുഗ്രീവനെ കണ്ടു ലക്ഷ്മണൻ അരികിൽ ചെന്നു. എന്തേ പുറംഭാഗത്ത് നിൽക്കാൻ, പ്രവേശിച്ചാലും അകത്തേക്ക് രാജധാരങ്ങളെ കാണണം, നഗരശോഭ കാണണം, അനന്തരം രാജാവ് സുഗ്രീവനെ കാണുന്നതോടെ എല്ലാം പെട്ടെന്ന് സാധ്യമാകും. ഇങ്ങനെ ലക്ഷ്മണനെ സമാശ്വസിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയുമാണ് ഹനുമാനും അംഗദനും. വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിവിസ്തൃതമാണ് വാൽമീകീയത്തിൽ ഈ ഭാഗം. അവിടെ വിശദമായി തന്നെ ലക്ഷ്മണനെ ആ ഒരു അനന്യതയെ ബോധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മണൻ അധീനമാണ് കിഷ്കിന്ധ എന്നുള്ള നിലയ്ക്ക് തന്നെ ഹനുമാനും മറ്റും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അനുനയിപ്പിച്ചാണ് ആനയിക്കുന്നത്. ഏതായാലും ഇവിടെ ഇപ്രകാരം പറഞ്ഞ് ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതോ. ഇങ്ങനെ പ്രസാദിപ്പിച്ച്, ലക്ഷ്മണനെ പ്രസാദിപ്പിച്ച് ആനയിക്കുകയാണ് ഹനുമാനും അംഗദനും ചേർന്ന്. യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടുകണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷി അംചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യ മുഖിയായ മാനിനി താരാ ജഗന്മനോമോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി. മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോതവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ. ഭക്തനായ എത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാപല്യമേറുമിജ്ജാതികൾക്കോർക്കണം. ലക്ഷ്മണൻ അവരുടെ കൂടെ നടക്കുകയാണ്. വ്യത്യസ്ത യൂഥപന്മാരുടെ കെട്ടിടങ്ങളുടെ ശോഭ കണ്ട് സന്തോഷിച്ചുകൊണ്ട് അവർ മധ്യകക്ഷിയിൽ എത്തിച്ചേർന്നു.
ഈ ഭാഗത്ത് ഓരോ മന്ത്രിയുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ അവരുടെ കെട്ടിടങ്ങളുടെ ശോഭയും വലുപ്പവും എല്ലാം വർണ്ണിച്ചിട്ടുണ്ട് വാൽമീകി. അങ്ങനെ അതെല്ലാം കണ്ട് സഞ്ചരിച്ച് വഴിയിലൂടെ തന്നെ പോയി മധ്യകക്ഷിയിലേക്കുള്ള കവാടവും കടന്നവർ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി സമാനയായ സാക്ഷാൽ ശ്രീദേവിക്ക് തുല്യമുള്ള താരേശതുല്യമുഖിയായ താരേശനായ ചന്ദ്രൻ ചന്ദ്രന് തുല്യമായ മുഖത്തോടുകൂടിയ അതീവ സുന്ദരിയായ മാനിനിയെ താരയെ കാണായി. താരയാകട്ടെ ലക്ഷ്മണനെ വണങ്ങി അത്യന്ത വിനയാന്യതയായി മന്ദസ്മിതത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. അവിടെ അതിസുന്ദരിയായ താരയെ വർണ്ണിക്കുന്ന സമയത്ത് വാൽമീകി മഹർഷി ആവർത്തിച്ച് അമിതമായ മദ്യപാനം കൊണ്ടുള്ള മുഖഭാവവും കണ്ണിൻ്റെ വിശേഷതകളുമെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. ആദരവും ഭയവും ഒട്ടു ശൃംഗാരവും എല്ലാം ചേർന്ന ഭാവത്തോടുകൂടിയാണ് താര ലക്ഷ്മണനെ സ്വീകരിക്കുന്നത്. ഈ ഭാവമെല്ലാം വളരെ വിസ്തൃതമാണ് വാൽമീകീയത്തിലെന്ന് സാന്ദർഭികമായി പറയട്ടെ. തുടർന്നുള്ള ഭാഗം നമുക്ക് ക്രമമായി ചിന്തിക്കാം. തുടർന്ന് സനാതനധർമ്മം. കഥാഭാഗവതസ്യാപി നിത്യം ഭവതി യദ്ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസദാം പാവനാശനം. ഏതൊരു ഗൃഹത്തിലാണോ ഭാഗവത കഥ നിത്യവും നടക്കുന്നത് ആ ഗൃഹമെന്ന് പറയുന്നത് തീർത്ഥരൂപമാണ്. അവിടെ വസിക്കുന്നവർക്കൊന്നും പാപം ഉണ്ടാകില്ല, പാപമെല്ലാം നശിച്ചു പോകുമെന്നർത്ഥം. അപ്പോൾ ഭാഗവത കഥ നടക്കുന്ന വീടുകളെല്ലാം നിത്യവും തീർത്ഥരൂപമാണെങ്കിൽ ആ തീർത്ഥരൂപമായ ഭാഗവത നടക്കുന്നിടത്ത് പാപനാശനമില്ലെങ്കിൽ എന്താണ് ആ കഥയെന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണ്ടേ? അതാണ് ഇനി പറയാൻ പോകുന്ന ബാക്കി കാര്യങ്ങൾ. അതായത് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഏറ്റവും പ്രത്യേകതയോടുകൂടി പറയുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ്. ശ്രീശുകൻ എങ്ങനെയാണ് ഭാഗവതം പഠിച്ചത് എന്ന് ശൗനകൻ ചോദിക്കുക. പരീക്ഷത്ത് എന്തിനാണ് ഭാഗവതം കേട്ടത്? ശ്രീശുകൻ എങ്ങനെ ഭാഗവതം പഠിച്ചു? പരീക്ഷത്ത് എങ്ങനെയാണ് ഭാഗവതം കേട്ടത്? വ്യാസനിത് രചിക്കാനുണ്ടായ സാഹചര്യം എന്ത്? ഈ മൂന്ന് ചോദ്യങ്ങൾ നമ്മുടെ ശൗനക മഹർഷി സൂതനോട് ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് ദ്വാപരയുഗത്തിൻ്റെ ആരംഭത്തിലെ വ്യാസൻ്റെ ജനനം എന്ന് പറയുന്നത്. ദ്വാപരയുഗത്തിൻ്റെ ആരംഭത്തിൽ വ്യാസൻ ജനിക്കുന്നു. സത്യവതി പരാശരന്മാർക്കുണ്ടായ പുത്രനാണ് വ്യാസൻ. കൃഷ്ണൻ എന്നായിരുന്നു പേര്. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന പേര് വന്നു. ബദരി ആശ്രമത്തിൽ താമസിച്ചുകൊണ്ട് ബാദരായണൻ എന്നുള്ള പേരും വന്നു. ഋക് യജുസ്സാമം അഥർവം തുടങ്ങിയിരിക്കുന്ന വേദങ്ങളെ പകുത്തതുകൊണ്ട് വേദവ്യാസൻ എന്ന പേരും വന്നു. കൃഷ്ണൻ എന്നുള്ള പേരിൽ നിന്ന് കൃഷ്ണദ്വൈപായനൻ എന്ന പേര് വ്യാസന് ലഭിച്ചു. അതേപോലെ തന്നെ വ്യാസന് ബാദരായണൻ എന്നുള്ള പേരും വന്നു. ബദരി ആശ്രമത്തിൽ താമസിച്ചതുകൊണ്ടാണ് ബാദരായണൻ എന്നുള്ള പേര് വന്നത്. അതേപോലെ തന്നെ വ്യാസന് വേദവ്യാസൻ എന്നുള്ള പേര് വന്നു. വേദങ്ങളെ പകുത്തു. നാല് വേദങ്ങൾ എങ്ങനെയൊക്കെയാണ് വിഷയങ്ങളെ നിർണയിച്ചുകൊണ്ട് യജ്ഞാദി കർമ്മങ്ങൾക്കായിക്കൊണ്ട് നാല് വേദങ്ങളെയും പകുത്ത് ഋക് യജുസ്സാമം അഥർവമെന്നാക്കിയ വേദവ്യാസൻ. അങ്ങനെ വേദവ്യാസൻ മഹാഭാരതവും മറ്റും പുരാണങ്ങളും ഒക്കെ രചിച്ചിട്ടും മനസ്സിന് ഒരു സംതൃപ്തി ഉണ്ടായില്ല. എന്തോ ഒരു വല്ലാത്ത ശോകത്തിൽ ആമഗ്നനായിരുന്നു. തന്നെ ഒരു മൗഢ്യം ബാധിച്ചതുപോലെ ആർക്ക് തോന്നി? വേദവ്യാസന് തോന്നി. അങ്ങനെയുള്ള വേദവ്യാസ ഋഷി, ജ്ഞാനിയായ വേദവ്യാസ ഋഷി
നോക്കുക, എന്നിട്ടും അദ്ദേഹത്തിന് ദുഃഖം വന്നു എന്നുള്ളത്. ഇവിടെ വാക്ചാതുര്യം അല്ലെങ്കിൽ ശാസ്ത്ര പഠനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കർമ്മകുശലത, വാക്ചാതുര്യം, ശാസ്ത്രപഠനം, കർമ്മകുശലത, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ കൂടിയും ഈശ്വരഭക്തി ഇല്ലെങ്കിൽ നമുക്ക് ശോകം എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സംതൃപ്തി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കില്ല എന്ന് അർത്ഥം. അപ്പോൾ വേദവ്യാസന് ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ദുഃഖം വന്നു ചേർന്നപ്പോൾ അതിന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് സരസ്വതീ നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുക, അപ്പോഴാണ് നാരദ മഹർഷി അവിടേക്ക് വരുന്നത്. നാരദ മഹർഷിയെ കണ്ട വാതിരി കണ്ടപാടെ എഴുന്നേറ്റ് നമസ്കരിച്ചു വേദവ്യാസ മഹർഷി. നമസ്കരിച്ചിട്ട് വ്യാസ ഭഗവാന് എപ്പോഴും നാമം ജപിച്ച് നടക്കുന്ന നാരദ മഹർഷിയോട് ചോദിച്ചു, അങ്ങക്ക് എന്തൊരു പുണ്യമാണ് ലഭിച്ചിരിക്കുന്നത്, ഹരിനാമം വിട്ട് യാതൊരു പ്രവൃത്തിയിലും അങ്ങ് വ്യാപൃതനല്ല. നാരദനെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാള ഭാഷയിൽ ഏഷണിക്കാരൻ എന്നുള്ള അർത്ഥം കൂടി നമ്മളെല്ലാം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നാരദൻ ചെയ്യുന്ന ഏഷണികളെല്ലാം തന്നെ സൂക്ഷ്മതയോടുകൂടി ചിന്തിച്ചാൽ അതിനൊക്കെ ഓരോ തത്വമുണ്ട്. ഭക്തിയെക്കുറിച്ച് തന്നെ നാരദ ഭക്തിസൂത്രം ഏറ്റവും പ്രസിദ്ധമല്ലേ, അതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നാരദൻ്റെ കർമ്മത്തിനകത്ത് അങ്ങനെയുള്ള കർമ്മങ്ങൾക്കകത്തൊക്കെ തന്നെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ള വസ്തുതയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം നാരദൻ വ്യാസഭഗവാനോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ മുഖത്ത് ഈ ദുഃഖത്തിന് കാരണം എന്ന്. ഇത് സൂതൻ ശൗനകാദിമുനികൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വ്യാസൻ്റെ മുഖത്തെ ദുഃഖം എന്താണെന്ന് ചോദിച്ചപ്പോൾ വ്യാസ മഹർഷി തന്നെ നാരദനോട് പറഞ്ഞു, എന്താണെന്നറിയില്ല, എല്ലാം രചിച്ചിട്ട് പോലും, മഹാഭാരതമൊക്കെ രചിച്ചിട്ട് പോലും എന്തോ ഒരു കുറവ് എനിക്കുണ്ട്, അത് എന്താണെന്നറിയുന്നില്ല. ഒരു ശോകം, ഒരു ദുഃഖം, ഒരു സംതൃപ്തിയില്ലായ്മ. ഉടനെ നാരദ മഹർഷി ധ്യാന നിമഗ്നനായിരുന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് ഭഗവാന്റെ ലീലാമൃതത്തെ രചിച്ചിട്ടില്ല, ഭഗവത് ലീലാമൃതത്തെ രചിക്കാതെ അങ്ങക്ക് ശാന്തി ലഭിക്കുകയില്ല. അപ്പോൾ ശാന്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവത് ലീലാമൃതത്തെ ജ്ഞാനിയായാൽ പോലും രചിക്കണം, അല്ലെങ്കിൽ ഭഗവത് ലീലാമൃതത്തെ കേൾക്കണമെന്നർത്ഥം. നോക്കുക, ഭഗവാന്റെ ലീലാമൃതത്തെ വർണ്ണിക്കാത്തത് കൊണ്ട് മഹാപണ്ഡിതനായിരുന്ന വേദവ്യാസന് പോലും ശോകമുണ്ടായി എന്ന് നമ്മളോട് കഥാരംഭത്തിൽ സൂചിപ്പിക്കുമ്പോൾ ഭക്തി അനിവാര്യമാണ്. ജ്ഞാനത്തിനായാലും ഏത് നമ്മുടെ സാധന ചര്യയിലായാലും ശരി, ഭക്തി അവശ്യം വേണ്ടുന്ന ഒന്ന് തന്നെയാണ്. നിർമ്മലമായ ഹരിഭക്തി, അതിനെക്കുറിച്ച് എഴുതുവാൻ നാരദനോട് പൂർണ്ണരൂപത്തിലുള്ള ഭഗവാന്റെ ലീലാമൃതത്തെ ചോദിച്ചു ആര്? വേദവ്യാസ ഭഗവാൻ. വേദവ്യാസന് നാരദൻ ഭഗവാന്റെ അവതാര ലീലകളെക്കുറിച്ച് വർണ്ണിച്ചു കൊടുത്തു. അതെല്ലാം കേട്ട് രചിച്ചതാണ് വ്യാസമുനിയുടെ വ്യാസമുനിയാൽ രചിക്കപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. മനസ്സിലായല്ലോ. അത് രചിച്ചതോടുകൂടി വ്യാസമുനിക്ക് ശോകമില്ലാണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ദുഃഖമില്ലാണ്ടാക്കാൻ, ദുഃഖത്തിൻ്റെ ഹേതുവായിരിക്കുന്ന വിഷയത്തെ നമ്മൾ നിന്ന് ദൂരീകരിക്കുവാൻ നമുക്കൊരൊറ്റ ഉപായം മാത്രമേ ഉള്ളൂ. നമ്മുടെ ശ്രദ്ധ, നമ്മൾ ശ്രദ്ധയെ തിരിച്ചു വിട്ടുകൊണ്ട് ഈശ്വരനിലേക്ക് ഭക്തിയെ, മനസ്സുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടിയ ഭക്തിയെ ഈശ്വരനിൽ നമ്മളിൽ വളർത്തിയെടുക്കുക. സമർപ്പണ ബുദ്ധിയോടുകൂടിയുള്ള ഭക്തി ആരിലാണോ ഉണ്ടാകുന്നത്, അവിടെ ശോകമില്ലാണ്ടാകും, അവിടെ സംതൃപ്തനാകും, അവിടെ അവൻ ജീവിതം പ്രതിസന്ധികളില്ലാതെ ജീവിക്കുന്നവനായിത്തീരും. അപ്പോൾ പ്രതിസന്ധി ഏതുമില്ലാതെ തരണം ചെയ്യുവാനുള്ള ഒരേ ഒരു ഉപായം ഒന്ന് മാത്രമാണ്, എല്ലാ ജ്ഞാനമുണ്ടായിട്ടും ഭാഗവത കഥ രചിച്ചതിലൂടെ ആർക്ക് കൈവരിക്കാനായി? വേദവ്യാസന് കൈവരിക്കാനായി. അതുപോലെ കൈവരിച്ച പരമഭക്തി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് അരിലീലാമൃതത്തെ കേട്ടുകൊള്ളുക. സമാധിമഗ്നനായിരുന്നു കൊണ്ടാണ് വേദവ്യാസൻ ഭാഗവതത്തെ രചിച്ചെങ്കിൽ നമുക്കും ആ തൃച്ചേവടികളെ, വേദവ്യാസ ഭഗവാന്റെ തൃച്ചേവടികളെ പ്രണമിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി
ആദരവോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി കർമ്മശുദ്ധിയോടുകൂടി നിർമ്മല മനസ്സോടുകൂടി ഹരികഥാമൃതത്തെ ശ്രവിക്കാം. എല്ലാവരും സശ്രദ്ധയോടുകൂടി ശ്രവിക്കുക. നമസ്തേ. ആത്മസമർപ്പണത്തോടുകൂടി ഈശ്വരനാമം ജപിക്കുന്നവരിൽ ഉത്കൃഷ്ടങ്ങളായ ഗുണങ്ങളുണ്ടാകുന്നു. അറിവ് ഭക്തിക്ക് ആവശ്യം വേണ്ട ഘടകമാണ്. അറിവിലൂടെ മാനസാന്തരം സംഭവിച്ച് നാമം ജപിക്കാൻ ഒരു ഭക്തന് സാധിച്ചാൽ മാത്രമാണ് അയാൾ യഥാർത്ഥ ഭക്തനായി മാറുന്നത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ചുറ്റിക്കിടന്നു.